ഹലോ, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി. പുത്തനത്താണിയിൽ തിരൂർ റോഡിന്റെ ഉൾവശത്തുള്ള പ്ലാവില എന്ന പേരിലുള്ള ഒരു നാച്ചുറൽ ഫുഡിന്റെ ഷോപ്പിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഉള്ള ഈ കാണുന്ന എല്ലാ വിഭവങ്ങളും, നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭവങ്ങളും ചക്ക കൊണ്ട് നിർമ്മിച്ചതാണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള കെമിക്കലുകളും ഇല്ലാതെ കിട്ടുന്നൊരു പഴമാണ് ചക്ക. ഈ ചക്ക ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വിഭവങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഷോപ്പിനെ പരിചയപ്പെടുത്തലോടുകൂടി അതിലേറെ പ്രധാനപ്പെട്ടത് ഈ ഷോപ്പിന്റെ ഉടമസ്ഥനെയാണ്, അൻവർ ബാബു. ഇദ്ദേഹം നിങ്ങളീ കാണുന്ന രീതിയിലല്ല ഇദ്ദേഹത്തിന്റെ അവസ്ഥ, വളരെ പരിതാപകരമാണ്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലാണ് ഈ കാണുന്നത്. കാലിന്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കറിയാം, വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണിത്. ഏകദേശം വർഷങ്ങളോളമായിട്ട് ഇതിന് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും നിരന്തരമായിട്ട് വെല്ലൂർ പോയിട്ട് ഓപ്പറേഷൻ നടത്തണം. ഒരു ഓപ്പറേഷന് തന്നെ 2 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇത് ഒരാളോട് പറഞ്ഞിട്ട് യാചിച്ചൊരിക്കലും ആ കാശ് വാങ്ങുന്ന അവസ്ഥയിലല്ല ഉള്ളത്. അദ്ദേഹം പറയുന്നത്, കാശ് എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെയുള്ള വിഭവങ്ങൾ, ഈ വിഭവങ്ങൾ ആളുകൾ വാങ്ങിച്ചിട്ട് ഇത് ജനങ്ങളിൽ എത്തിച്ചിട്ട് അതിന്റെ ലാഭത്തിന്റെ കാശ് മതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിനൊരു ചികിത്സ നൽകാനും കൂടി, അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്താനും കൂടിയാണ്. ഇദ്ദേഹത്തെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അവസ്ഥകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് കരുതിയാണ് ഇന്ന് ഞങ്ങളിവിടെ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ പ്രതിനിധികളായിട്ട് എത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ചികിത്സ നൽകാനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ വിഭവങ്ങളെ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഞങ്ങൾ പരിശോധിച്ചു, അക്യുപഞ്ചറിനെ പരിചയപ്പെടുത്തി, അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തു. ആദ്യം അദ്ദേഹം വളരെ പേടിയിലായിരുന്നു, കാരണം ഈ നീഡിൽ കണ്ടപ്പോൾ ഇത് വലിയ വേദന ഉണ്ടാവുന്നുള്ളൊരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം കാലിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട വലിയ വേദന ഉണ്ടാവും, ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് എന്ന നിലയിലാണ്. കാരണം ഒരുപാട് ഓപ്പറേഷൻ, ഒരുപാട് ചികിത്സകൾ ചെയ്ത് അദ്ദേഹം വേദന തിന്ന് സഹിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കാലിൽ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ L.U. 9 നീഡിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ ചികിത്സ ഇൻഷാല്ലാ തുടർന്ന് അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഇത്രയും വിഭവങ്ങൾ, ഇത് നിങ്ങൾ ഈ കട എല്ലാവരും, നമ്മൾ മലപ്പുറം ജില്ലയിലെ എത്രയോ ആളുകളുണ്ട്, എല്ലാത്തിനും പേര് കേട്ട ആളുകളാണ് മലപ്പുറം ജില്ലക്കാർ. സഹായത്തിനും സഹകരണത്തിനും എല്ലാറ്റിനും പേര് കേട്ട മലപ്പുറം ജില്ലയിലുള്ള ഓരോ വ്യക്തികൾ, യുവാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, പല കാര്യങ്ങൾക്കും നമ്മൾ കാശ് ചെലവഴിക്കുമ്പോൾ, നമ്മുടെ ഭക്ഷണത്തിനായിട്ടൊക്കെ പലതരത്തിലുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ, ഈ ഒരു വിഭവം നിങ്ങൾ നിർബന്ധമായിട്ട് ടേസ്റ്റ് നോക്കുക. ഇതൊരു ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം നൽകുന്ന നല്ലൊരു ഫുഡാണ്. മലപ്പുറം ജില്ലയിലുള്ള എല്ലാ യുവാക്കളും, മലപ്പുറം ജില്ല മാത്രമല്ല ഈ പരിസരങ്ങളിലൂടെ, നാഷണൽ ഹൈവേയുടെ ഓരത്താണ് പുത്തനത്താണ് ഈ ഷോപ്പ് ഉള്ളത്. ഇതിലൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തരും ഈ ഷോപ്പ് സന്ദർശിക്കാനും ഇദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ സഹായിക്കാനും അദ്ദേഹത്തിന്റെ വിഭവങ്ങൾ വാങ്ങി സഹായിക്കാനും ഓരോരുത്തരും ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇദ്ദേഹത്തെ സഹായിക്കൽ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ. അദ്ദേഹത്തിന് കാശ് കൊടുത്ത് സഹായിക്കാം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഭവങ്ങൾ വാങ്ങിയിട്ട് സഹായിക്കാം. ഇവിടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ, ഞാൻ തരുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് അതിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം പാർസലായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിക്കും. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുപോലെ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ അദ്ദേഹത്തിനെ പാർസലാക്കി വെച്ചിട്ടുള്ളതാണ്. ഓരോരുത്തരും ഓർഡർ കൊടുത്തിട്ട് അദ്ദേഹം ഇവിടെ എഴുതി വെച്ചിട്ട് ആ അഡ്രസ്സിൽ അത് അയച്ചു തരും. അതിനനുസരിച്ച് കാശ് അടിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ ആ രീതിയിൽ നിങ്ങൾ ഓർഡർ കൊടുക്കുക. അതുപോലെ ഈ പരിസരത്തിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഓർമ്മിച്ചിട്ട് അൻവർ ബാബുവിനെ കാണാനും അദ്ദേഹത്തിന്റെ സൗഹൃദം പങ്കിടാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഇതൊരു സുഹൃത്തിനെ സഹായിക്കുന്ന ഒരു വീഡിയോയാണ്, അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. പെടുത്തിയ ചക്കയുടെ പല വിഭവങ്ങളുണ്ട്. അതുപോലെയാണ് ചക്ക സ്വീറ്റ്സ് ബിസ്ക്കറ്റ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. അതുപോലെ തന്നെ ഇത് ചക്കയുടെ അച്ചാറാണ്, ഇടിച്ചക്ക അച്ചാർ, ഇടിച്ചക്ക കൊണ്ടാക്കിയ അച്ചാറാണ്. അതേപോലെ തന്നെ
ചക്ക പുളിയും ചെയ്യണം ഇത്. അതുപോലെ തന്നെ ചക്ക കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ജാമാണ്, അതുപോലെ തന്നെ ചക്കയുടെ ഹലുവയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ചക്കയുടെ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്, അതേപോലെ അവലോസുണ്ടയാണ്, ചാക്ക് ഫ്രൂട്ടിൻ്റെ ചക്കയുടെ അവലോസുണ്ടയാണ്. അതുപോലെ തന്നെ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന ഒരു ദാഹശമനി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ചക്കയുടെ മുറുക്കാണ്. അതുപോലെ തന്നെ ചക്ക കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ്സുകൾ, അതുപോലെ ചക്ക കൊണ്ടുണ്ടാക്കിയ മിക്സർ, അതുപോലെ തന്നെ ചോക്ലേറ്റ്, ചക്ക കൊണ്ടുണ്ടാക്കിയ ചോക്ലേറ്റ്, ചക്ക വരട്ടേതാണിത്, ഇങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ, വളരെ രുചികരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്, ചക്ക കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളാണ് അദ്ദേഹം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇതുമായി സഹകരിക്കുക, അദ്ദേഹത്തെ സഹായിക്കുക.